1958 അമേരിക്കൻ ഗവൺമെന്റും അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഗവൺമെന്റും ചന്ദ്രനിൽ ഒരു ആണവ ബോംബ് സ്ഫോടനം നടത്താൻ തീരുമാനിച്ചു. നിങ്ങൾക്കതറിയുമോ? കാരണം ബഹിരാകാശത്തിന്റെ ആധിപത്യവും തങ്ങൾക്കാണെന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു അത്. അത് തെളിയിക്കാനുള്ള മാർഗം ചന്ദ്രനിൽ ആണവ സ്ഫോടനം നടത്തുക എന്നതായിരുന്നു. പിന്നീട് അമേരിക്കൻ ഭരണാധികാരികൾ അതിൽ നിന്നും പിന്നോട്ടു പോയി. കാരണം ഒന്നാമത്തെ കാര്യം അവർ ചിന്തിച്ചു, ചന്ദ്രനിലേക്ക് ഈ അണുബോംബ് ഷൂട്ട് ചെയ്യുകയോ ലോഞ്ച് ചെയ്യുകയോ ചെയ്തിട്ട് അതിൻ്റെ ലക്ഷ്യസ്ഥാനം തെറ്റി, അത് ചന്ദ്രനിൽ പോകാതെ മറ്റെവിടെയെങ്കിലും പോയി ഭൂമിയുടെ മറ്റേതെങ്കിലും ഭൂപ്രദേശത്ത് വന്ന് പതിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത് ഉപേക്ഷിച്ചു. റഷ്യക്കാരും അത് ഉപേക്ഷിച്ചു. അന്നത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അവരത് ഉപേക്ഷിച്ചു. കാരണം ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ അവിടെ ആണവ ബോംബിട്ടാൽ അവിടെ നിന്നും ഉയരുന്ന പൊടിപടലങ്ങൾ വളരെ കുറവായിരിക്കും. കൂടാതെ അത് കുറച്ച് സമയമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മനോഹരമായ ഒരു ചിത്രം ക്യാമറയിൽ പകർത്താൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് അവരും അത് ഉപേക്ഷിച്ചു. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? അവർക്ക് ചന്ദ്രനിൽ ബോംബിടണമായിരുന്നു. ഹലോ, അവിടെ ആരെയും കൊല്ലാനില്ല. ചന്ദ്രൻ ഇതുവരെ ആരുടെയും സ്വന്തമല്ല. പക്ഷേ അവർക്ക് ചന്ദ്രനിൽ ബോംബിടണം. മനുഷ്യൻ എങ്ങനെയായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണിത്. നമ്മളിവിടെ ജീവിച്ച രീതി നോക്കിയാൽ ഈ ഗ്രഹത്തിലെ ഏറ്റവും മോശമായ വൈറസ് നമ്മളല്ലേ? ഹലോ, ഭക്ഷണത്തിൻ്റെ പേരിൽ ഓരോ ദിവസവും 200 ദശലക്ഷം മൃഗങ്ങളെ ഈ ഭൂമിയിൽ കൊന്നെടുക്കുന്നു. 10 ലക്ഷക്കണക്കിന് മത്സ്യങ്ങളെയും മറ്റ് കടൽ ജീവികളെയും കൊല്ലുന്നു. പ്രതിവർഷം 1.2 ലക്ഷം കോടി മത്സ്യങ്ങളെയും 72,000 കോടിയോളം മറ്റു മൃഗങ്ങളെയും കൊല്ലുന്നു. 760 കോടി മനുഷ്യർക്ക് ഇത്രയും ഭക്ഷണം ആവശ്യമുണ്ടോ? അത്രയും ഭക്ഷണം ആവശ്യമില്ല നമ്മൾക്ക്, പക്ഷെ നമ്മൾ കൊല്ലുന്നു. കാരണം അതൊരു വ്യവസായമാണ്. ഇന്ന് ഇത്രയും മൃഗങ്ങളെ കശാപ്പ് ചെയ്യണം, നിങ്ങൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും. അതങ്ങനെയാണ്. 1970 മുതൽ 2016 വരെ ഭൂമിയിലെ നട്ടലിലുള്ള ജീവികളുടെ 68% ഉന്മൂലനം ചെയ്യപ്പെട്ടു. 68%. അതെ, അത് ശരിയാണ്. ഇപ്പോൾ അത് 70%ത്തിലധികമായിരിക്കും. 50 വർഷത്തിനുള്ളിൽ 70%ത്തിലധികം നട്ടലുള്ള ജീവികളെ നമ്മൾ ഇല്ലാതാക്കി. കൂടാതെ സമാനമായ സംഖ്യയിൽ പ്രാണികളെയും പുഴുക്കളെയും മറ്റ് ജൈവ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കി. മറ്റേതെങ്കിലും ജീവിവർഗമാണ് ഇതിനെ നിരീക്ഷിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് പുൽച്ചാടികളാണ് ഈ ഗ്രഹത്തെ ഭരിക്കുന്നതെന്ന് കരുതുക. അവർ ചിന്തിക്കും ഈ വൈറസുകളെ ഇല്ലാതാക്കണം. ആണോ അല്ലയോ? അവർ ചിന്തിക്കുമോ ഇല്ലയോ? നമ്മൾ ഈ ഭൂമിയോട് ചെയ്യുന്നത് മറ്റേതെങ്കിലും ജീവിവർഗങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയും ആ ജീവിവർഗത്തെ ഇല്ലാതാക്കാൻ നാം ചിന്തിക്കുകയില്ലേ? വിഷം ഉപയോഗിച്ചുകൊണ്ടോ രാസപ്രയോഗങ്ങളിലൂടെയോ അണുബോംബിലൂടെയും അങ്ങനെ എന്ത് ചെയ്തും ചന്ദ്രനിൽ പോലും ബോംബിടാൻ നമ്മൾ ശ്രമിച്ചു. അവിടെ ഇവന് സ്ഫോടനം നടത്താനാകുമെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ടതിൻ്റെ ചിത്രമെടുക്കണം. ഒരു സെൽഫി എടുക്കാൻ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ആളുകൾ പാലത്തിൽ നിന്ന് വീഴുന്നു, ആളുകൾ ട്രെയിനിൽ തട്ടി മരിക്കുന്നു. ഹലോ, ഒരു ഫോട്ടോ എടുക്കാൻ, ചിലത് തെളിയിക്കാൻ. ഇതെല്ലാം സംഭവിക്കാൻ കാരണം എങ്ങനെയായിരിക്കണമെന്നൊരു മനുഷ്യൻ അറിയില്ല. അവന് പ്രവർത്തിക്കണം. നമ്മൾ മറ്റു ജീവികളായിരുന്നെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ചെയ്യാനുള്ള മസ്തിഷ്കമേ നമുക്കുണ്ടാവുകയുള്ളൂ. അത് മതിയായിരുന്നു. ഇപ്പോൾ പോലും നിങ്ങളുടെ തലച്ചോറിൻ്റെ പകുതി എടുത്തു കളഞ്ഞാൽ നിങ്ങൾ അപകടമില്ലാത്ത ഒരു ജീവിയാണ്. പൂർണ്ണ മസ്തിഷ്കത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഈ പൂർണ്ണ മസ്തിഷ്കം ഒരു വലിയ പ്രശ്നമാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മസ്തിഷ്കമുള്ളപ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇത് അപകടകരമായ ഒരു ഉപകരണമാണ്. എങ്ങനെ ഇരിക്കണമെന്നറിയാതെ, അവബോധമില്ലാതെ, അതിൻ്റെ അനന്തരഫലങ്ങൾ ഭീകരമാണ്. അത് നമ്മൾക്ക് ഒഴികെ മറ്റ് എല്ലാവർക്കും അറിയാം. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കുറച്ചു കാലം മുമ്പ് UKയിലും യൂറോപ്പിലും ഭ്രാന്തൻ പശുരോഗമുണ്ടായി. ഈ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ഇംഗ്ലണ്ടിലെ പുൽമേട്ടിൽ വെച്ച് 2 പശുക്കൾ കണ്ടുമുട്ടി. ഒന്ന് മറ്റേതിനോട് പറഞ്ഞു, ഈ ഭ്രാന്തൻ പശുരോഗത്തെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? മറ്റേ പശു പറഞ്ഞു, എനിക്കിതൊന്നും ബാധകമല്ല, കാരണം ഞാനൊരു ഹെലികോപ്റ്ററാണ്. അതെ, നമ്മൾ മനുഷ്യരാണെന്ന് നമ്മൾ മറന്നു. അതാണ് എല്ലാ പ്രശ്നവും. നമ്മുടെ ജീവൻ ചുറ്റുമുള്ളതെല്ലാം ആയി ബന്ധപ്പെട്ട് കിടക്കുകയാണ്.
സദ്ഗുരു, ഞങ്ങളൊരു ആത്മീയ പ്രഭാതത്തിനാണ് വന്നത്. അങ്ങ് പരിസ്ഥിതി പ്രസംഗം നടത്തുകയാണ്. അല്ലല്ല, ഞാൻ ആത്മീയതയാണ് സംസാരിക്കുന്നത്. കാരണം ആത്മീയ പ്രക്രിയ എന്നാൽ നിങ്ങളുടെ ശാരീരികമായ അതിരുകൾ തകർക്കുക എന്നതാണ്. ഒരിക്കൽ നിങ്ങളുടെ ശാരീരികമായ അതിരുകൾ തകർത്താൽ പിന്നെ സകലതും നിങ്ങളാണ്. ഇത് പരിസ്ഥിതിയല്ല. ഇപ്പോൾ പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും പാഠപുസ്തകത്തിലാണ്. സ്കൂളിലോ സർവകലാശാലയിലോ ആണത്. നമ്മുടെ പാരിസ്ഥിതിക ബോധവും പാരിസ്ഥിതികമായ ആശങ്കയും നമ്മുടെ ഹൃദയത്തിൽ തുടിക്കണം, പാഠപുസ്തകങ്ങളിലല്ല. അത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ചുറ്റുമുള്ളതിനെ ശ്രദ്ധിക്കണം.